ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ്. ചക്കക്കുരു താളിച്ചത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. ആദ്യമായിട്ട് നമ്മൾ ഇതുപോലൊരു പാൻ അടുപ്പിലേക്ക് വെക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ ചൂടായ എണ്ണ ആയതുകൊണ്ട് വേഗം തന്നെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നല്ല ചെറിയ ഉള്ളി കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ടു വന്നിട്ടുണ്ട്. ആ സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഏകദേശം ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ശേഷം 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എരിവിച്ചിട്ട് വേണമെന്നുള്ള 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ചക്കക്കുരു അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നമ്മൾ ചക്കക്കുരു വേദന ആവശ്യമായിട്ട് ഒരു അര ഗ്ലാസോളം വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മൂടി വെച്ച് ഇതൊന്ന് വേവിക്കുക. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം ഇടക്ക്. എന്നാലേ ഉള്ളത് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ. ഇപ്പോൾ ഏകദേശം ഈ പരുവൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു രീതി കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മൾ ചക്കക്കുരു താളിച്ച് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും തന്നെ ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ റൗണ്ടായിട്ടൊക്കെ അരിഞ്ഞൊന്ന് കുട്ടികൾക്ക് ചെയ്ത് കൊടുത്ത് നോക്കോട്ടെ. ഭയങ്കര ഇഷ്ടമാകും. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.